നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നേരിടാൻ ഒരുങ്ങുന്ന റയൽ മാഡ്രിഡിന് അതിനു മുമ്പ് തന്നെ ലാലീഗയിൽ അവരുടെ കിരീടം ഉറപ്പിക്കാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. ഇന്നത്തെ അവരുടെ മത്സരം എസ്പാനിയോളുമായിട്ടാണ്, കാറ്റലൻ ടീമുമായിട്ടാണ്. ഈ മത്സരത്തിൽ സമനില പിടിച്ചാൽ മാത്രം മതി റയലിന് കിരീടത്തിലേക്ക് പോകാൻ കഴിയും. 33 കളികളിൽ നിന്ന് 78 പോയിന്റ് ആണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന് ഉള്ളത്. അതായത് ഇനി അവർക്ക് 5 മത്സരങ്ങളുണ്ട്. ഈ 5 മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ പോയിന്റ് മതി ഇന്ന് എസ്പാനിയോളിനെതിരെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് ലാലീഗ കിരീടം ഉറപ്പാക്കാനായിരിക്കും കാർലോ ആഞ്ചലോട്ടിയും സംഘവും ശ്രമിക്കുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:45 സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചിട്ടാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാനിയോൾ മത്സരം നടക്കുന്നത്. തീർച്ചയായിട്ടും കിരീടം ചൂടുകയാണെങ്കിൽ, അവരുടെ ഇന്ന് തന്നെ കിരീടം ചൂടുകയാണെങ്കിൽ അത് അവരുടെ ടീമിന് വലിയ ഒരു ആത്മവിശ്വാസം സമ്മാനിക്കും. പിന്നീട് അവർക്ക് അടുത്ത മത്സരമുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരമാണ്. ആ കളി നടക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ, അതായത് മെയ് 5 പുലർച്ചെ 12:30 റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ചിട്ടാണ്. ആദ്യ പാദത്തിൽ 3-4 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുണ്ട്. ഒരു ഗോളിന്റെ കടമാണ് ഇവിടെ റയലിനുള്ളത്. അത് ബെർണാബുവിൽ വെച്ച് വീട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് ഏതായാലും കിരീടം ചൂടാൻ കഴിഞ്ഞാൽ അതവർക്ക് ഇരട്ടി ആത്മവിശ്വാസം സമ്മാനിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.